ഇന്ന് പൊന്നൂസിൻ്റെ സ്കൂളായ ഹോളി കിങ്സിൻ്റെ ആനുവൽ ഡേ ആണ്. ഇപ്പോൾ രണ്ടാഴ്ചയിലധികമായി പൊന്നൂസ് സ്കൂളിൽ പോയിട്ട് മരണവും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട്. പക്ഷേ എന്തായാലും ആനുവൽ ഡേക്ക് ഡാൻസ് കളിപ്പിക്കണം, സ്റ്റേജിലൊന്ന് കയറ്റി നോക്കാം, അവൾ കളിച്ചോളൂ എന്നൊക്കെ മിസ് പറഞ്ഞ് വിളിച്ചതിൻ്റെ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പൊന്നൂസിനെയും കൊണ്ട് ഡാൻസിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ചാണ് അവിടെ ഇരുന്നത്, കാരണം ഇത്രയും ദിവസം കുട്ടി ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ മറ്റ് കുഞ്ഞുങ്ങളെല്ലാം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് സ്റ്റേജിൽ കയറുമ്പോൾ കരയോ, ഡാൻസ് കളിച്ചില്ലെങ്കിലും അത്ര ടെൻഷനില്ല, പക്ഷേ ഇങ്ങനെ സ്റ്റെപ്പ് അറിയാതെ നോക്കി നിന്ന് കരയോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ ഞങ്ങൾ ആകെ പേടിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വേദിയിൽ വന്നൊരു പാട്ട് പാടി. ഈ ആനുവൽ ഡേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാട്ടാണ് കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് നമ്മൾക്ക് ആ പാട്ട് മുഴുവൻ ഇടാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതേ കാത്തിരുന്ന ആദ്യത്തെ ഡാൻസ് എത്തി. ആദ്യത്തെ ഡാൻസ് ഒരു പ്രയർ സോങ്ങിൻ്റെ ആയിരുന്നു. അപ്പോൾ നല്ല പോലെ കളിച്ചിരുന്നു. നമുക്ക് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് പാട്ടിടാൻ കേൾപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരുന്നു പൊന്നൂസിൻ്റെ ഡാൻസ്. അപ്പോൾ ഈ ഒരു ഡാൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ എല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ആബ്സെൻ്റ് ആയിട്ടൊക്കെ വന്ന പൊന്നൂസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് അടുത്തതായിട്ട് സ്റ്റേജിൽ കയറുന്ന കുട്ടികളുടെ പേര് വിളിച്ചപ്പോൾ നിരഞ്ജന എന്നും കൂടി പറഞ്ഞത് എൻ്റെ ടെൻഷൻ കൂടിയിട്ടോ. അങ്ങനെ പൊന്നൂസ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിരിക്കുവാണ്. അപ്പോൾ പുഷ്പയിലെ സ്വാമി സ്വാമി എന്നുള്ള സോങ്ങാണ് കേട്ടോ കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് മറന്നുപോയി നിന്നെങ്കിലും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കൊച്ചിൻ്റെ നോക്കി പറ്റാവുന്ന പോലെയൊക്കെ പൊന്നൂസ് ഡാൻസ് കളിച്ചു. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ടോ, കാരണം കൊച്ചി ഇത്രയും ദിവസം ആബ്സെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറി പറ്റുന്ന പോലെയൊക്കെ കളിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ടുള്ള സങ്കടമായിരുന്നു. അങ്ങനെ പൊന്നൂസിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമാറ്റിക് ഡാൻസൊക്കെ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചു. നമ്മൾക്ക് കോപ്പിറൈറ്റ് കാരണം പാട്ടിടാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞത് വീണ്ടും പൊന്നൂസിൻ്റെ ഡാൻസ് വന്നു കേട്ടോ. ഇതിലെ സ്റ്റാറായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ഇതായിരുന്നു പൊന്നൂസിന്, സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാന്താക്ലോസിനൊപ്പം എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു ഡാൻസിൻ്റെ ഒപ്പം നമ്മുടെ പരിപാടി അവസാനിച്ചു. അടുത്തതായിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെയും ആർട്സ് ഡേയുടെയും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പൊന്നൂസിൻ്റെ ശകുന്തള 1 മില്യൺ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഫാൻസി ഡ്രസ്സിന് സെക്കൻഡ് പ്രൈസാണ് പൊന്നൂസിന് കിട്ടിയത്. ഇതേ പേര് വിളിച്ചതും പുറത്തേക്കാണ് കേട്ടോ ഇറങ്ങി വന്നത്. അങ്ങനെ ഇതേ പൊന്നൂസിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രോഫി സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുവാണ്. അപ്പോൾ ട്രോഫി ആയിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ പാരൻസ് അവരെ വാങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ പോയി പൊന്നൂസിന് എടുത്തിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആനുവൽ ഡേ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രോഫി ആയിട്ട് പൊന്നൂസ് നിൽക്കുന്ന ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു കേട്ടോ. ഞങ്ങൾ ശരിക്കും ഹാപ്പി ആയിരുന്നു, കാരണം ഇത്രയെങ്കിലും പൊന്നൂസ് കളിച്ചല്ലോ എന്ന് ഓർത്തിട്ട് പൊന്നൂസിൻ്റെ അക്കുമിസ് വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നതും ഇങ്ങനെ പൊന്നൂസിനെ സ്റ്റേജിൽ കയറ്റിയതും. അത് കഴിഞ്ഞ് നേരെ പോയത് പൊന്നൂസിൻ്റെ പ്ലേ സ്കൂളിലേക്കാണ്, കാരണം ഡ്രസ്സൊക്കെ അവിടെ കൊടുത്തിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിട്ട് വേണം നമുക്ക് തിരിച്ചു പോരാനായിട്ട്. സ്കൂളിലെത്തിയതും പെട്ടെന്ന് പൊന്നൂസിൻ്റെ സ്വഭാവം മാറിയിട്ടോ, ഇനിയും പഠിക്കാനിരുത്തുവാണ് അല്ലെങ്കിൽ ഇവിടെ ആക്കുവാണെന്ന് കരുതിയിട്ട് ഒട്ടും തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഡ്രസ്സ് മാറിയിട്ട് വീട്ടിലേക്ക് പോകാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല കേട്ടോ. എനിക്ക് പഠിക്കണ്ടാവെന്നും പറഞ്ഞതേ ഒരേ വാശിയായിരുന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മറ്റു കുഞ്ഞുങ്ങളൊക്കെ പോകുന്നത് കണ്ടപ്പോഴാണ് പൊന്നൂസ് ഒന്ന് ഹാപ്പി ആയത് തന്നെ. ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് സ്റ്റേജിൽ വെച്ചിരുന്ന ക്രിസ്മസ് ട്രീ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ പൊന്നൂസ് ദേ വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് ഓടി. ക്രിസ്മസ് ട്രീയിലുണ്ടായിരുന്ന പപ്പാനീന് ഒരുപാട് ഇഷ്ടമായിട്ടോ, അപ്പോൾ അങ്ങനത്തെ വാങ്ങണം വീട്ടിൽ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് പൊന്നൂസ് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ദേ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന വഴിയും സ്ലൈഡ് കണ്ടപ്പോൾ പൊന്നൂസ് വിട്ടില്ല കേട്ടോ, വേഗം ഓടിതേ ഒരു സ്ലൈഡിലും, പിന്നെ പോകുന്ന വഴി എലിഫൻ്റ് സ്ലൈഡിലും കൂടി കയറിയിട്ടാണ് പൊന്നൂസ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളിൽ എന്നെ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്തതെന്നും പറഞ്ഞ് പൗഡർ ഫുൾ എടുത്ത് വാരി മുഖത്ത് പൊത്തുമായിരുന്നു. ഒരു കണക്കിനാണ് അത് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ സ്കൂളിൽ ഇന്ന് മേക്കപ്പ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ 1 by 1 പൊന്നൂസ് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അങ്ങനെ പൊന്നൂസിൻ്റെ ആനുവൽ ഡേ കഴിഞ്ഞു. പൊന്നൂസിന് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാനും പറ്റി. പൊന്നൂസിൻ്റെ ഫസ്റ്റ് ട്രോഫി സ്റ്റേജിൽ വെച്ച് തന്നെ വാങ്ങാനും പറ്റി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പൊന്നൂസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.